ഗൈസ്, ഞാൻ 2 ദിവസം മുന്നേ ഇട്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേനു, വീട് ചെറുതായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ആണിത്. അപ്പം നമ്മൾ എറണാകുളത്ത് വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പം അവിടെ നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. വേറെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് അത് താമസിച്ചുകൊണ്ടിരുന്നത്, മരടിലാണ്. ഇപ്പം താമസിക്കാൻ പോകുന്നത് തൃപ്പൂണിത്തുറയ്ക്കാണ്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഒരൊറ്റ വീടായിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തേക്ക് 1 ആഴ്ച കഴിഞ്ഞു. അപ്പം കുറേ സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ടാവുമല്ലോ, അറിയാമല്ലോ. അപ്പം എന്താ പറയുക, ഒന്നിച്ചെടുത്ത് വെക്കാതെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഈ വീട് വന്ന് കണ്ടതിന് ശേഷം ഒരു 2-3 ആഴ്ചയോളം നമുക്ക് പാക്കിങ്ങിന് സമയം ഉണ്ടായിന്. അപ്പം ഞാനും പാറുമൊക്കെ മാക്സിമം കുറച്ച് കുറച്ചായിട്ട് ഓരോ സാധനങ്ങളായിട്ട് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കിച്ചണിലേക്ക് ഒരു കോർണറിൽ അപ്പടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എടുക്കാണ്ട് വെച്ച കുറേ പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ പാത്രങ്ങളെല്ലാം അപ്പടെ ഞാൻ എന്ത് ചെയ്ത് വെച്ച് ഒരു ചാക്കിൽ കെട്ടിയിട്ട് അങ്ങനെ തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. കാരണം അത് അങ്ങനെ ഉപയോഗിക്കലില്ല. അങ്ങനെ ആ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുന്നത് കളയാനുള്ള കുറേ സാധനങ്ങളെല്ലാം അപ്പം തന്നെ കളയാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒറ്റ അലമാരയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ മനസ്സിലായി. കാരണം അവിടെ വോൾ ഷെൽഫ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരൽമാരി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. നോക്കുമ്പോൾ ഇവിടെ ഇപ്പം വന്നിട്ട് നോക്കുമ്പോൾ അൽമാരിയല്ല, അവർ വോളിൽ തന്നെ ഒരു അൽമാരി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡോറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് അവിടെ തന്നെ അത്ര പൊടികൾ ഇവിടെ വളരെ കുറവാണ്. എന്നാലും ഞാനിപ്പോൾ ആ ഷെൽഫിൽ അട്ടിയിട്ട് വെച്ചിട്ട് തന്നെയാണ് ഡ്രസ്സ് വെച്ചിട്ടുള്ളത്. ബാക്കി നല്ലതൊക്കെ മാത്രമേ ഡ്രസ്സ് അൽമാരയിൽ വെച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ അലമാരയിൽ യൂസ് ചെയ്യാതെന്നല്ല നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലാതെ, അതായത് ഈ 3 ആഴ്ചക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഡെയിലി യൂസ് ചെയ്യാത്തതല്ലാതെ കുറച്ച് ഡ്രസ്സുകളെല്ലാം കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് അട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ കടയിൽ പോയിട്ട്, താഴത്തെ കട ഇവിടെ വന്നേരെ കുറേ വാക്കുകളെല്ലാം നമുക്ക് മാറി മാറി വരുന്നുണ്ട്. താഴത്തെ പീടിയിൽ പോയിട്ട് നമ്മൾ പിന്നെ കുറേ കാർഡ്ബോർഡ് വാങ്ങിച്ച്, ധനക്ഷേട്ടം കുറച്ച് കാർഡ്ബോർഡ് വാങ്ങിച്ച്, പിന്നെ ഞാൻ പോയി വാങ്ങിച്ച്, അങ്ങനെ കുറേ കാർഡ്ബോർഡ് ഓറ് തന്നിട്ടുണ്ടായിരുന്നു മാർട്ടിൻ ചേട്ടൻ. അപ്പോൾ മാർട്ടിൻ ചേട്ടനല്ല, മാർട്ടിനേട്ടൻ. അങ്ങനെ നമുക്ക് കാർഡ്ബോർഡിൻ്റെ ബോക്സിലെല്ലാം അട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ദിവസമായിട്ടാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുക, അങ്ങനെ പാക്കിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതൊരു മൂഡ് വരുമ്പോൾ മാത്രം അങ്ങ് ചെയ്യുക. ഭയങ്കര പാക്കിങ് അയ്യോ ആ ഒരു രീതിക്കൊന്നും ചെയ്യുന്നൊന്നുമില്ല. സമയം കിട്ടുമ്പോൾ കുറച്ചായിട്ട് ഒരു മൂഡനുസരിച്ച് അങ്ങ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മളെങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും പുതിയ അടുക്ക എത്തുന്ന സമയത്തേക്ക് നമുക്കൊരു ഒന്നും തിരിയാതെ ഒരവസ്ഥ ഉണ്ടാവും. പക്ഷേ അതില്ലാണ്ടിരിക്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഡ്രസ്സെല്ലാം എടുത്തു വെക്കുവാണെങ്കിൽ അതേപോലെ തന്നെ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഓർഗനൈസ് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം ആണെങ്കിൽ അത് അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ വെക്കുവാണെങ്കിൽ നമുക്ക് വന്ന് എടുത്തേക്കാനും കുറച്ച് ഈസി ആയിരിക്കും. എന്നാലും ലാസ്റ്റ് സമയത്തുമ്പോൾ ഒരു എന്താ പറയുക, ചറപറ അവസ്ഥയായിരിക്കും. ഇടുപിടി ഉള്ള സാധനങ്ങളും പിന്നെ എല്ലാം വാരിയിടുന്നൊരു അവസ്ഥയിലോട്ടേക്ക് എത്തും. കാരണം അവിടുന്ന് മാറുന്നു ഇവിടെ നിൽക്കാൻ വരുന്നു. അപ്പം ആ ദിവസങ്ങളിലത്തേക്കുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കൊരുവിധം പെട്ട പാക്കിങ്ങൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മാക്സിമം ഓരോരോ ബോക്സിലാക്കുന്ന സമയത്തും അതിൻ്റെ സാധനങ്ങൾ മാത്രം ഒരു ബോക്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട്. അപ്പം ഓരോ പൊടി ലാസ്റ്റ് സ്റ്റേ ദിവസങ്ങളിലെ നമുക്ക് കുക്ക് ചെയ്യുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ പൊടിയും കാര്യങ്ങളെല്ലാം എടുത്തു വെക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് ലാസ്റ്റ് ദിവസത്തിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വന്നിട്ട് നമുക്ക് അലക്കിയിടാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് ഓൾറെഡി എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്ത് ഉണക്കിയെടുത്ത്, കാരണം അല്ലെങ്കിൽ ഫുള്ളും പിന്നെ നമ്മൾ മുഷിഞ്ഞ തുണിയായിരിക്കുമല്ലോ ഈ കാര്യക്കും എടുത്തിട്ട് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് കയ്യിൽ നിന്ന് അത്രയും എടുത്തു വെച്ചിട്ടുണ്ടായിന്.
അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഡേയിൽ നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ബംഗാളികളെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ രണ്ട് ബംഗാളികളെ വെച്ച് നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം അവർ പിന്നെ സ്പീഡായി സ്പീഡായിട്ട് അങ്ങ് താഴെ എടുത്തുകൊണ്ട് പോയി. അതൊന്നും പിന്നെ എനിക്ക് ആ സമയത്തൊന്നും ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം അവർ എടുത്ത് പോകുമ്പോൾ നമ്മൾ ആൾമാരിൻ്റെ ചില്ലെല്ലാം പൊട്ടിയിട്ടുണ്ടായിന്. അതെടുത്തു, കാരണം ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. എന്നാലും കുഴപ്പമില്ലാണ്ട് അവർ ബാക്കിയൊക്കെ ക്ലിയർ ചെയ്തിട്ട് എനിക്ക് ഓരോ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് പേടിയുണ്ടായത്. ടി വി എല്ലാം എവിടെയെങ്കിലും തട്ടി പൊട്ടുവോ, അങ്ങനെ ഇച്ചിരി ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പിന്നെ ഫോട്ടോസിൻ്റെ രണ്ട് ഫ്രെയിം, സാമി ഫോട്ടോൻ്റെ എല്ലാം ഫ്രെയിം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ സാധനവും താഴേക്ക് ഇറക്കിയ പിന്നെ അവർ ദാനേഷണ്ണും ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കൂടി എല്ലാം അവരെ കൂടെ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം ഞാനും പാറും ഈ വീട്ടിൽ തന്നെ നിന്ന് എല്ലാം കൊണ്ടുപോയതിന് ശേഷം എല്ലാം അടിച്ചു വാരി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാന്ന് വെച്ച്. നമ്മളിനിയിപ്പോൾ എന്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും കുറ്റം കുറച്ചായിട്ട് കിട്ടും. എന്നാലും നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. നമ്മൾ യൂസ് ചെയ്ത സാധനം നമുക്ക് ഇത്ര പക്ക ക്ലീനായിട്ടൊന്നും അല്ല കിട്ടിയിട്ടുണ്ടായത്. നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ റൂമൊന്നും അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല. നമ്മൾ സാധനം ഇറക്കിയതിന് ശേഷമാണ് അവരെ കൊണ്ട് പറഞ്ഞ് ക്ലീൻ ചെയ്യിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിന് ശേഷം എല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും പാറും കൂടി തകൃതിയായിട്ട്, പാറു ഈ സമയത്തെല്ലാം താഴെയാണ് ഉള്ളത്, ഇത് അവർ വണ്ടിയിൽ അടുക്കി വെക്കുന്ന സമയത്ത് പാറു താഴെ ഉണ്ടായി, ഞാൻ മേലെ ആ സമയത്ത് ഇത് എല്ലാം തുടച്ച് ഒന്ന് വൃത്തിയാക്കി വെക്കുക ചെയ്യുന്നത്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാലല്ലേ ഈ വീട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്ന പരിപാടി ചില്ലറ കേസൊന്നുമല്ല, മനുഷ്യൻ്റെ ഊപ്പാടളെ ഇപ്പോൾ ഒന്നൊരു അവസ്ഥയാണ്. ഒന്നാമത് പിന്നെ എനിക്ക് പണ്ടത്തെ പോലെ ഓടിച്ചാടി എന്താ പറയുക, പാഞ്ഞും കളിച്ചിട്ടൊന്നും എനിക്കൊരു പണിയും എടുക്കാനൊന്നും പറ്റുന്നുമില്ല. ഒരു ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും പണി എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഫുള്ള് റെസ്റ്റ് എടുത്ത് കിടക്കേണ്ട ഒരവസ്ഥയാണ് ആ സർജറിക്ക് ശേഷം. അങ്ങോട്ടേക്ക് ഫുള്ളും അങ്ങ് സെറ്റായിട്ടില്ല. വേദനയും കാര്യങ്ങളൊക്കെ നല്ല മാറ്റമുണ്ട്. അങ്ങനത്തെ സർജിക്കും എന്തുകൊണ്ടാണ് സർജറി ചെയ്തതെന്നുള്ള ആ ഒരു രീതിക്കുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. എന്നാലും ഹെൽത്ത് ഭയങ്കര വീക്കാണ് സംഭവം. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല പൊതുവേ. അപ്പം ഒരുവിധം എല്ലാം ഞാൻ അടിച്ചു വാരി തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതാണ് നമ്മളെ വർക്ക് ഏരിയ. ഇതിൽ കംപ്ലീറ്റ് മണി പ്ലാന്റ് ആയിരുന്നു. ആ മണി പ്ലാന്റൊക്കെ ഞാൻ മാറ്റി താഴേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ചെടികളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. കംപ്ലീറ്റ് ചെടികളും പോയിട്ടുണ്ടായിന് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചത് ഒന്ന് കാലിയായിട്ട് ഒന്ന് എടുത്തു വെച്ചാൽ നമുക്ക് എറണാകുളത്ത് വന്ന് ആദ്യമായിട്ട് നിന്നൊരു വീട് എപ്പോഴും കാണുമ്പോൾ ഒരു മെമ്മറി ആണല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുത്തത്. അപ്പം രാവിലെ ഒന്നും പിന്നെ ഫുഡ് ഇന്ന് എന്തായാലും ഇന്നൊരു ഫുൾ ദിവസം ഒന്നും ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ കോലമൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം തിരിച്ച് നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകുമ്പം എടുത്ത ചെറിയൊരു ക്ലിപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.